സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന 16 വർഷം മുമ്പ് നമ്മൾ കേട്ട ആ ഒരു സിനിമ ഇപ്പോഴും തിയേറ്ററിൽ അങ്ങനെ വന്നിരിക്കുകയാണ്. അതായത് ലോക സിനിമ മലയാളികളുടെ മുന്നിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ലോകത്തിലെ എല്ലാ സിനിമാക്കാരും, മലയാളികൾക്ക് ഇങ്ങനെയൊരു സിനിമ എടുക്കാൻ കഴിയുമോ, ഇതാണ് മലയാള സിനിമ എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും എല്ലാവരും അതിശയത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ. ഒരുപക്ഷെ ബ്ലെസ്സി എന്ന് പറയുന്ന കലാകാരനും പൃഥ്വിരാജ് എന്ന് പറയുന്ന കലാകാരനും രണ്ടു പേർക്കും ഇതിലും മേലെ ഒന്നില്ല. അതുപോലെ മലയാള സിനിമയ്ക്കും ഇതിലും മേലെ ഒരു സംഭവം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതിന് ഓസ്കാർ കിട്ടും, നാഷണൽ അവാർഡ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ മേലെയാണ് ജനങ്ങൾ കൊടുക്കുന്ന ഈ ഓസ്കാർ എന്ന് മാത്രമേ ഞാൻ പറയൂ. ബ്ലെസ്സിക്കും അതുപോലെ നമ്മുടെ പൃഥ്വിരാജിനും ജനങ്ങൾ ഓസ്കാർ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് തന്നെയാണ് ഞാൻ പറയൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മലയാളികൾ എല്ലാവരും, ഈ നോവൽ വായിച്ചവരാണ് എല്ലാവരും, ഈ ഒരു നോവൽ വായിച്ചവരാണ്, നജീബിൻ്റെ കഥ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞവരാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. കാരണം ആ നജീബ് അന്ന് അനുഭവിച്ചത് അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മൾ അനുഭവിക്കാത്ത ജീവിതം നമ്മൾക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന്. ഒരുപക്ഷെ നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തി അനുഭവിച്ച ആ ഒരു ഇതുണ്ടല്ലോ, ആ ജീവിതമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതീക്ഷ, ആത്മവിശ്വാസം, നാളെയെങ്കിലും എനിക്ക് രക്ഷപ്പെടാമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം, അത് തന്നെയാകാം അദ്ദേഹത്തെ ആ മരുഭൂമിയിൽ പിടിച്ച് നിർത്തിയത്. ഒരുപക്ഷെ ഈ പൃഥ്വിരാജൊക്കെ പറയുന്നത് പോലെ തന്നെ നാട്ടിലെ ഓർമ്മകൾ, വല്ലപ്പോഴും വരുന്ന ആ ഒരു തുള്ളിയിൽ നിന്നും വരുന്ന ഓർമ്മകൾ, ആ ഓർമ്മകളായിരിക്കാം ഒരുപക്ഷെ നജീബിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ നജീബിൻ്റെ ഭാര്യയ്ക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാവുക എന്നുള്ളതാണ്. കാരണം അവരൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു, അവരെ ആരും അറിയിച്ചിരുന്നില്ല. അതായത് നജീബ് തിരിച്ചു വന്നിട്ടും കൂടി നജീബ് ഒരു തരത്തിലും ഈ ഭാര്യയോട് ഈ കഥകളൊന്നും പറഞ്ഞിട്ടില്ല, ഒരാളോട് പോലും നജീബ് പറഞ്ഞിട്ടില്ല. 4-5 വർഷം നാട്ടിൽ നിന്നതിന് ശേഷമാണ് നജീബ് വീണ്ടും ഭാര്യ സഹോദരൻ്റെ കൂടെ ബഹ്റിനിലേക്ക് പോയി ഇറങ്ങുന്നത്. ആ ബഹ്റിനിൽ വെച്ചാണ് ഇതുപോലെ ഒരാളെ കണ്ടുമുട്ടുന്നതും അദ്ദേഹമാണ് ബെന്യാമിൻ എന്ന് പറയുന്ന ആ കഥാകാരൻ്റെ മുന്നിലേക്ക് ഈ നജീബിനെ എത്തിക്കുന്നതും. അവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു പിന്നെ ചരിത്രം തുടങ്ങുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നജീബിനെക്കാട്ടിയും മുന്നേയും ഇതുപോലെയുള്ള ഒരുപാട് നജീബുമാർ മരുഭൂമിയിൽ ജീവിതം ഹോമിച്ചിരിക്കാം. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ സമയങ്ങളിലും ചിലപ്പോൾ ഏതെങ്കിലും മരുഭൂമിയിൽ ഇതുപോലെയുള്ള ആടുജീവിതങ്ങൾ ഉണ്ടാകാം. അതൊരു ഒരു എന്താ പറയേണ്ടത്, നമുക്കൊന്നും അത് ഓർക്കാൻ കൂടി കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നജീബ് എന്ന് പറഞ്ഞൊരു ആ ഒരു സഹോദരൻ അനുഭവിച്ച ഒരു വേദന എനിക്ക് പിന്നെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് നമ്മൾ 95-97 കാലഘട്ടങ്ങളിലൊക്കെ എല്ലാവരും ഈ പിന്നെ ഗൾഫിലേക്ക് വരുമ്പോൾ ആദ്യം ഓർക്കുന്നത് നജീബിനെയാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ബുക്കുകൾ വിറ്റുപോയതും ഈ എയർപോർട്ടിൽ നിന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു വകയിൽ എല്ലാവരും എയർപോർട്ടിലെ ബുക്ക് സ്റ്റാളുകളിൽ നിന്നും ഈ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്. അത് 4-3 മണിക്കൂർ ഗൾഫ് യാത്രയിൽ മൊത്തത്തിൽ വായിച്ച് തീർത്തിട്ട് റൂമിലേക്ക് പോയവരുമുണ്ട്. ഒരു പക്ഷേ ഒരു പുസ്തകം വായിച്ചിട്ട് ആദ്യമായിട്ടായിരിക്കാം നമ്മുടെ കണ്ണ് നിറഞ്ഞതും പിന്നീട് ഒരിക്കലും ആ പുസ്തകം നമുക്ക് തുറന്നു നോക്കാനുള്ള ധൈര്യം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ 2 പ്രാവശ്യമാണ് വായിച്ചത്. ഒന്ന് ആദ്യം വായിച്ചു, പിന്നീട് ഇത് സിനിമ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴും ഒരു വട്ടം കൂടി വായിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് ആ പുസ്തകം തുറന്നു നോക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയിരുന്നില്ല. കാരണം അത്രയും ഭയങ്കരമായൊരു ഹൃദയ സ്പാർശികമായിട്ടുള്ളൊരു കഥയല്ല അനുഭവിച്ചത്, ഒരു മനുഷ്യൻ അനുഭവിച്ചത്. ഏതായാലും അത് പിന്നെ സ്ക്രീനിൽ എത്തിക്കുന്നതിൽ ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകൻ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലെസ്സിയുടെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്മാർ ക്യൂ ആണ്. പണ്ടൊക്കെ പത്മരാജൻ ഭരതം സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ തന്നെ ഒരു ബ്ലെസ്സി സിനിമയിലെങ്കിലും ചാൻസ് കിട്ടണം എന്നുള്ള ആഗ്രഹവും കൊണ്ട് നടക്കുന്നവരാണ് ഇന്നത്തെ എല്ലാ നടന്മാരും. അപ്പോഴാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ 25-വയസ്സുകാരന് ആ നിയോഗം കിട്ടുന്നത്. 2009 പൃഥ്വിരാജ് ഈ സിനിമ ചെയ്യാം എന്ന് കരാറ് ചെയ്യുന്നത്, അതായത് പോക്കിരി രാജയുടെ സെറ്റിൽ നിന്നും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ബ്ലെസ്സിയും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു യാത്രയായിരുന്നു.
ഒരു പക്ഷേ ഒരു സംവിധായകൻ പോലും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രത്തോളം ത്യാഗം സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് 16 വർഷത്തോളം തൻ്റെ ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട്. അത് തന്നെയാണ് ബ്ലെസ്സി എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ഒരു ഡെഡിക്കേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും ഭയങ്കരം. അദ്ദേഹം പഠിച്ചിറങ്ങിയ സ്കൂള് അതുപോലെയുള്ള സ്കൂളായിരുന്നു. അതായത് പത്മരാജൻ എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ്റെ സഹായിയായിട്ട് തുടങ്ങി, ലോഹിദാസ് എന്ന് പറയുന്ന ആ ഒരു മഹാപ്രതിഭയുടെ സംവിധാന സഹായിയായിട്ട് അവസാനിപ്പിക്കുമ്പോഴേ അദ്ദേഹം ഒരു അദ്ദേഹത്തിലൊരു വലിയൊരു പ്രതിഭ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ഈ ബ്ലെസ്സി എന്ന് പറയുന്ന ഒരു സംവിധായകന് കിട്ടിയ ഏറ്റൊരു ഭാഗ്യം എനിക്ക് തോന്നിയിട്ടുള്ളത് പത്മരാജനും അതുപോലെ തന്നെ നമ്മുടെ ലോഹിദാസ് ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയായിരുന്നു. അവരുടെ ആ സിനിമയിൽ കൂടി വന്നതുകൊണ്ട് തന്നെ ഒരു ബ്ലെസ്സി സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ആടുജീവിതം എന്ന് പറയുന്ന ഈ സിനിമ ഇനി അങ്ങോട്ടൊന്നില്ല. ഇതാണ് മലയാള സിനിമയുടെ എൻഡ് എന്ന് തന്നെ ഞാൻ പറയും. അതായത് ഇനി മലയാള സിനിമയ്ക്ക് ഇതിൽ മേലെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്നില്ല. ഓരോ ഷോട്ടും ഒറിജിനലായിട്ട് കാണിച്ചുകൊണ്ട്, അതായത് ഒരു തരത്തിലും ഇതിൽ മറ്റൊന്ന് മിക്സ് ചെയ്യാൻ വിട്ടിട്ടില്ല. അതായത് എവിടെയും പ്രേക്ഷകരെ കബളിപ്പിക്കാൻ നിന്നിട്ടില്ല. ഓരോ ഷോട്ടും ഇവർ കൃത്യമായിട്ട്, ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ പല ഇൻ്റർവ്യൂകളിലും നമ്മൾ കണ്ടു, ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് 25 ദിവസം വരെ ചിലവഴിച്ചിട്ടുണ്ടെന്ന്. കാരണം മരുഭൂമി അങ്ങനെയാണ്. മരുഭൂമിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷനേരം കൊണ്ട് മാറും. നിമിഷനേരം കൊണ്ട് അത് പിന്നെ എന്താ പറയേണ്ടത്, അതൊരു പ്രത്യേക ഒരു രൗദ്രഭാവത്തിൽ തന്നെ നീങ്ങുമെന്നുള്ളതാണ്. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതാണ് മരുഭൂമി. അവിടെയാണ് നജീബ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം, അദ്ദേഹം ആ ഒരു മനുഷ്യൻ, ഓഹ്, അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത്, നമുക്കൊന്നും ഒരിക്കലും ഓർക്കാൻ കൂടി കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പൃഥ്വിരാജ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു നടന്മാരും ഇതുപോലെ ചെയ്യില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു നടന്മാർ പോലും ഇതുപോലെ പിന്നെ ഒരു ത്യാഗത്തിന്, അതായത് ഒരു 16 വർഷത്തെ ഈ ജേണിക്ക് കാത്തു നിൽക്കത്തില്ല. ഏതെങ്കിലും കാരണത്താൽ അവരൊക്കെ ഒഴിവാകും എന്നുള്ളതാണ്. ഒരു പക്ഷെ ഈ ഒരു സിനിമ ഈ ഹിന്ദി സിനിമാ ലോകത്തെ വരെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്താണ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതിശയത്തോടു കൂടിയാണ് ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകനെയും അതുപോലെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനുണ്ടല്ലോ അവരെയും നോക്കിക്കാണുന്നത്. കാരണം അവർക്കൊന്നും സ്വപ്നം കാണാൻ കഴിയില്ല. നമ്മുടെ ഹിന്ദി സിനിമയിലെ ഈ ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്കൊന്നും സ്വപ്നം കാണാൻ കഴിയാത്തത്രയുള്ള ഒരു സംഭവമാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നമ്മുടെ മലയാളി, നമ്മുടെ സുകുമാരൻ ചേട്ടൻ്റെയും മല്ലിക ചേച്ചിയുടെയും ഇളയ മകനിലൂടെ നമുക്ക് സാധ്യമായത് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഒരു 2008 പൃഥ്വിരാജ് ഈ സിനിമയിൽ കമ്മിറ്റ് ചെയ്യുമ്പോഴേ ഈ മലയാള സിനിമയിലെ ഒരു അഹങ്കാരി, ഇല്ലെങ്കിൽ ഏത് നിമിഷവും ഔട്ടാകാൻ നോക്കുന്നവൻ എന്നിങ്ങനെയുള്ള പേരുള്ള ഒരുത്തനായിരുന്നു. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവിടെ നിന്ന് ഇങ്ങോട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്നയാളെ ചീത്ത വിളിച്ച നാവ് കൊണ്ട് അദ്ദേഹം നല്ലതും പറയിച്ചു കൈയടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ്റെയും നടൻ്റെയും ഒരു സ്വഭാവം എന്ന് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഓരോ പിന്നെ ഇൻ്റർവ്യൂ കാണുമ്പോഴേ അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഭാരം കുറച്ചത് 31 കിലോയാണ്. അതിനുള്ള റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പക്ഷേ ഇതൊരു ഈ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പടം കണ്ടപ്പോഴേ ഇത് കൊള്ളാം, അയ്യോ ഇത് കൊള്ളാലോ, ഇത് ബ്ലെസ്സി സിനിമ പോലെ ആയിട്ടില്ല, ഇത് കുറച്ചും കൂടി, അങ്ങനെ നമ്മൾ ഒരിക്കലും ഈ സിനിമ കാണരുത്. കാരണം ഇത് ഒരു മനുഷ്യൻ അനുഭവിച്ച ഒരു വലിയ ദുരിതത്തിൻ്റെ ഒരു റിയൽ സ്റ്റോറീൻ്റെ ഒരു റിയൽ സ്റ്റോറിയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ സിനിമ കാണണം. അപ്പോഴും മാത്രമേ നമുക്ക് ആ സിനിമയുടെ ആ ഒരു ഇത് പിന്നെ എന്താ പറയേണ്ടത്, ഇനി ഒരു അതിജീവനം തന്നെയാണ്. നമ്മൾ പല പ്രതിസന്ധി ഘട്ടങ്ങളും നമുക്കുണ്ടാകാം. നമ്മളിൽ എല്ലാവരിലും നജീവുമാറുണ്ട്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തിട്ട് നമ്മൾ ജീവിച്ചു വരുന്നതാണ്. നജീവ് പെട്ടുപോയത് ആ ഒരു മരുഭൂമിയിലാണെങ്കിൽ അതുപോലെ ഗർത്തങ്ങളിൽപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പല പിന്നെ പ്രതിസന്ധികളും അതിജീവിച്ച് വന്നിട്ട് ഇന്ന് നല്ല നിലയിൽ ജീവിക്കുമ്പോഴില്ലേ, അതൊരു സംഭവം തന്നെയാണ്. ഈ സിനിമ കാണിക്കുന്നതും അത് തന്നെയാണ്. അതിജീവനം തന്നെയാണ് മെയിനായിട്ട് ഈ സിനിമ കാണിക്കുന്നത് എന്നുള്ളതാണ്. പല സമയങ്ങളിലും
ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം 2009 ഈ സിനിമ ആലോചിക്കുമ്പോൾ പല ഈ പിന്നെന്താ പറയേണ്ടത് ഇങ്ങനെയുള്ള ക്യാമറയുടെ ഉപയോഗ ഈ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതിനുശേഷം നമ്മുടെ 16 കൊണ്ട് നമ്മുടെ ടെക്നോളജി മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറിയിട്ടുണ്ട്. അപ്പോഴെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുഭൂമിയിൽ പോയിട്ട് ഷൂട്ട് ചെയ്യണോ എന്നൊക്കെ എല്ലാവരും ചോദിച്ചിരിക്കാം. പക്ഷേ ഈ സിനിമക്ക് വേണ്ടിയിട്ട് അത് ചെയ്യണം. കാരണം ഈ സിനിമ അതാണ്, ഈ സിനിമ മരുഭൂമിയിൽ തന്നെ ഷൂട്ട് ചെയ്താൽ മാത്രമേ ആ സിനിമയ്ക്ക് ആ ഒരു ഡെപ്ത് കിട്ടത്തുള്ളൂ. പൃഥ്വിരാജ് പറയുന്ന പോലെ ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഒരു പ്രാവശ്യം സംഭവിക്കുള്ളൂ, ഇനിയൊരു ആടുജീവിതം അങ്ങോട്ടില്ല. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരുപക്ഷെ ഇനി ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകനും അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനും ഇനി ഈ ആടുജീവിതം എന്ന് പറയുന്ന പേരിൽ തന്നെയായിരിക്കും അറിയപ്പെടുക എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതുമാത്രമല്ല, പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന 41 കാരനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു ബഹുമതി തന്നെയാണ് ജനങ്ങൾ കൊടുക്കുന്ന ഈ ഓസ്കാർ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓസ്കാറിനോ അല്ലെങ്കിൽ നാഷണൽ അവാർഡ് പിന്നെ ഒരിക്കലും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല നാഷണൽ അവാർഡൊന്നും. പക്ഷേ ജനങ്ങൾ ഓൾറെഡി നാഷണൽ അവാർഡ് കൊടുത്തു കഴിഞ്ഞു, ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞു, വിദേശ രാജ്യങ്ങളിലെ ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞു, എല്ലാവർക്കും മറ്റേ എന്താ പറയുക ഓസ്കാർ വരെ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രത്തോളം ഇനി അങ്ങോട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനുണ്ടല്ലോ, അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ തെലുങ്കും ഹിന്ദിയും അതുപോലെ കന്നഡയും മലയാളവും, മലയാളമല്ല തമിഴും ഒക്കെ ഈ പൃഥ്വിരാജിനെ നോക്കി നിൽക്കുകയാണ്. കാരണം എവിടെയായിരുന്നു ഇത്രയും കാലം എന്നുള്ള തരത്തിൽ അത്രത്തോളം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെയും അതുപോലെ തന്നെ അമ്മ മല്ലികയെയും അതുപോലെ ചേട്ടൻ ഇന്ദ്രയത്തിനെയും ഒന്നും നമിക്കാതെ വയ്യ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും അവർ ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കത്തില്ല. പക്ഷേ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കാരണം നമുക്ക് തന്നെ അറിയാം പൃഥ്വിരാജിന് എന്തു പറ്റി എന്ന് നമ്മളും ഇടക്കാലത്ത് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അപ്പോഴൊക്കെ പറയുന്നത് ഒരു സിനിമയുണ്ടെന്ന്. ആ സിനിമയുടെ റിസൾട്ട് വന്നപ്പോഴും പൃഥ്വിരാജിന് ശരിക്കും അഭിമാനിക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ച സുനിൽ കുമാർ എന്താ പറയേണ്ടത് ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളി. പിന്നെ പ്രശാന്ത് മാധവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ രഞ്ജിത്ത് അമ്പാടിനെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നതും വേണ്ട. പിന്നെ ഇതിൻ്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ AR റഹ്മാൻ, അതുപോലെ തന്നെ നമ്മുടെ ശബ്ദം ഈ പിന്നെ റസൂൽ പൂക്കുട്ടി, ഒരു ഒന്നൊന്നര സംഭവമായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലോക നിലവാര അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സിനിമയാണ് 2008 മുതൽ നമ്മുടെ മുന്നിൽ ദാ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഒരാൾ പോലും മിസ്സാക്കരുത്. മക്കളെ എത്രയും പെട്ടെന്ന് പോയിട്ട് കണ്ടോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ നജീവ് അനുഭവിച്ച ഒരുപാട് വേദനകളെ അത് പൃഥ്വിരാജ് അതുപോലെ എന്താ പറയേണ്ടത് പൃഥ്വിരാജ് എന്ന് പറയുന്നൊരു നടൻ ഈ നജീവിലൂടെ ജീവിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. നജീവിലൂടെ ജീവിക്കുകയാണ്. നജീവ് പൂർണ്ണ തൃപ്തനാണ്. അതായത് താൻ അനുഭവിച്ച കാര്യങ്ങളിൽ നജീവ് പൂർണ്ണ തൃപ്തനാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കഥയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾ പോയിട്ട് സിനിമ കാണുക, സിനിമ കണ്ട അഭിപ്രായങ്ങൾ പറയുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.